ഹായ് അസ്ലാം അല്ലേക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ഇരുന്ന് വന്നിട്ട് പോയിട്ടില്ല നമ്മളെ വീട്ടിൽ ഇൻഷാല്ല ഇന്ന് ഇവിടുത്തെ ലാസ്റ്റത്തെ ബ്ലോഗാണ് കേട്ടോ ഇനി ഇൻഷാല്ല പിന്നെ എപ്പിളയിലൊക്കെ വിരുന്ന് വരുമ്പോളെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ന് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടെക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ നമ്മൾ നമ്മളൊന്നുണ്ടാക്കിയ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കണുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടോക്കണേ അപ്പോൾ അതാ രാവിലെ എണീറ്റ് നമ്മൾ സുഭ ശുഭനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാത്രി ദോഷമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് നമുക്ക് ബണ്ണ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് മാവ് റെഡി ഞാൻ രാത്രിയിൽ അപ്പോൾ അത് ആ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വണ്ണ ദോശ ഉണ്ടാക്കുമ്പോൾ അതേപോലെ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മാവല്ല വേണ്ടത് അപ്പോൾ അതേപോലെ ടൈറ്റ് ആയിട്ടുള്ള മാവാണ് ട്ടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടേനും പിന്നെ ഞാൻ എന്തോ ഫോൺ എടുക്കാനോ എന്തിനോ വേണ്ടിയിട്ട് വന്നപ്പോൾ വന്നപ്പോലത്തന്നെ അത് അമ്മ അടുപ്പൊക്കെ കത്തിച്ച് അമ്മ അപ്പം ചൂടുന്നുണ്ട് അപ്പം അമ്മ അപ്പം ചട്ടി ചൂടാക്കിയാണ്ട് എണ്ണയൊക്കെ തടവിക്കൊടുത്തു നമ്മൾ സാധാ ദോശ ചൂടുമല്ലോ പിന്നെ മാവൊഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ചൂടില്ലേ അങ്ങനത്തെ ദോശയാണ്ട്ടമ്മ ഉണ്ടാക്കുന്നത് അപ്പം അമ്മ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയിരിക്കണം അപ്പം അമ്മ എന്നോട് പറഞ്ഞത് ചുട്ടിട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞെന്നെ വിളിച്ച് അപ്പം ഞാൻ പറഞ്ഞത് ആ ചുട്ടുകൊണ്ടിങ്ങനെ ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അങ്ങനെ ഞാൻ തന്നെയാണ് പിന്നെ ദോശ ചൂടാനായിട്ട് നിന്നത് അങ്ങനെ പണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല പരത്തി കഴിഞ്ഞാൽ കട്ടില്ലാതെ ആവും അപ്പോൾ പെട്ടെന്ന് അടിഭാഗം കരിയും ചെയ്യും പിന്നെ തീയും നല്ലോണം കൂടി പോകാനൊന്നും പറ്റൂല അപ്പം അമ്മക്ക് എന്താ അറിയില്ല അമ്മക്ക് റെഡി ആവണില്ല പറഞ്ഞിട്ട് അപ്പത്തിൻ്റെ അടിഭാഗൊക്കെ കരിയിനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു മാവ് അരച്ചെടുത്തപ്പോൾ ഞാൻ കുറച്ച് ചോറധികം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാവും ചിലപ്പോൾ അതേപോലെ ഇങ്ങനെ അടിയിൽ പിടിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഉഴുന്നും കുറച്ച് അധികം ചേർത്തിന് നമ്മൾ കുറേ ആൾക്കാരുണ്ടാകുമ്പം കുറേ മാവണ്ടേ അപ്പോൾ ചോറ് ഉഴുന്നൊക്കെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ അതേപോലെ തന്നെ പച്ചരിയും ഒക്കെ വെള്ളത്തിലിട്ട് അങ്ങനെ രാത്രി മാവ് റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ ഇനി മനത്തുനിന്ന് കയ്യിലൊക്കെ വാങ്ങിയാണ്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ എണ്ണ എണ്ണതടവി കൊടുത്തിട്ട് ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പരത്തി കൊടുക്കണുള്ളൂ കേട്ടോ അമ്മ അങ്ങനെ നല്ലോണം പരത്തിയിട്ടാണ് കട്ടില്ലാതെ ആയിട്ട് അവിടെ അടിവശം അങ്ങനെ കരിഞ്ഞ് വന്നിന് അങ്ങനെ അതാ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ അതിൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി കറി പിന്നെ രാത്രി നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിന് അപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ടേനും അപ്പോൾ അതൊക്കെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടാണ്ട് ഒരു തേങ്ങ കരച്ചിട്ട് കറി അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ദോശ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാന് ചട്ടിയിൽ എണ്ണടുത്ത് തടവി കൊടുത്തതിന് ശേഷം ഒരു തവി താവി മാവൊഴിച്ചുകൊടുത്തു ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ടുള്ളു അമ്മ അങ്ങനെ കട്ടില്ലാതെ പരത്തിയിട്ടാണ് അടിയിൽ പിടിച്ചൊക്കെ കിട്ടീനത് അപ്പോൾ അപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ അങ്ങനെ വീർത്ത് വരണം അപ്പോഴാണ് ബണ്ണ ദോശ അവ ചോറൊക്കെ അധികം ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇട്ടത് അങ്ങനെ ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ദോശതാ നിറയെ ചുട്ടിക്കണം കേട്ടോ കുറേ ആൾക്കാരില്ല ഞങ്ങൾ അപ്പോൾ കുറേ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഓരോരുത്തർ എണീറ്റ് വന്നിട്ടുണ്ട് മക്കളൊക്കെ ചെറിയ മക്കൾ ആദ്യം എണീക്കും വലിയ മക്കൾക്കാണ് എണീക്കാൻ വേണ്ടി അപ്പോൾ ഒക്കെ പിന്നെ വിളിച്ചെണ്ണത്തി സുഖമൊക്കെ നിസ്കരിപ്പിച്ചാണ്ട് കടത്തിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഒക്കെ നീച്ചു വരുന്നൂ അപ്പോൾ തന്നെ ചായയൊക്കെ ഒക്കെ ടേബിളുമോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാ മക്കളിൽ ഏറ്റവും ചെറുതാണ് പിന്നെ ഇവന് ഇത് എൻ്റെ അനിയത്തിൻ്റെ ചെറിയ കുട്ടിയാണ് ഓൻ നേരത്തെ എണീക്കും ഓന ചിലപ്പോൾ എന്നെയൊക്കെ വിളിച്ചോണ്ട് തന്നെ വന്നതാണ്ട് അങ്ങനെ വിളിക്കും അങ്ങനെ ഒരുക്കൊക്കെ ചായ ഒക്കെ കൊടുത്തു അങ്ങനെ ഓരോരുത്തർ പല്ലൊക്കെ തേച്ച് വരുന്നുണ്ട് ചായ കുടിക്കാൻ പിന്നെ ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ചിക്കനൊന്നും അധികം ഇല്ലാത്ത ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ള കറിയേനെയും അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു അങ്ങനെ വീട് നിറച്ച ആൾക്കാരുണ്ടാകുമ്പം കുറേ ഫുഡ് ഉണ്ടാക്കണം എല്ലാവരും ഇതേപോലെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണല്ലേ പണ്ട് നമ്മൾ തറവാട് വീടുകളിലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാലേ അതിൻ്റെ ഒരു ഫീല് അങ്ങനത്തെ ഒരു ഫീലൊക്കെ കിട്ടിയിട്ടുണ്ടതിന് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഉച്ചക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ ചോറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ബീഫ് വരട്ടിയതും പിന്നെ കുമ്പളങ്ങ് മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു മോരുകറിയാണ് ഇട്ട് ഉണ്ടാക്കണത് അപ്പോൾ ബീഫൊക്കെ ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഇനി ബീഫ് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു ചോറ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ചോറ് വന്ന് ഊറ്റി കഴിഞ്ഞാൽ ആ ഒരു അടുപ്പിൽ നമുക്ക് ബീഫ് വെക്കാം പിന്നെ അമ്മ അത് ആ കുക്കറിൽ പിന്നെ എന്താ പറയുക കുമ്പളങ്ങ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുമ്പളങ്ങ അതിൽ കിട്ടുകൊടുത്തിട്ടാണ് അതേപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തുക്കണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുക്കണ് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തുക്കണ് പിന്നെ മാങ്ങയാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് മാങ്ങ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുമല്ലോ അതിന് പകരമായിട്ട് പിന്നെ മാങ്ങ ചേർത്ത് കൊടുത്തു പുളിക്ക് മാങ്ങട്ട മോരുകറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങയും അതേപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി നല്ല ജീരകവും അരച്ചാണ്ടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കുമ്പളങ്ങ വന്നിട്ട് പിന്നെ കടുക് വറുത്തെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റുള്ള മോരുകറിയും കിട്ടും പിന്നെ കുക്കറിലാവുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് പിന്നെ കറി റെഡി ആവും അപ്പോൾ ഞാനിതാ പിന്നെ മണ്ണിൻ്റെ ഒരു കലത്തൊക്കെ നമ്മളെ ബീഫൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിക്ക് സവാളയും തക്കാളിയും അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ജീരകം പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ അത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു അത് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് മാങ്ങ ഉണ്ടേനും പഴുത്ത മാങ്ങത് മൂത്താപ്പാൻ്റെ മോന്നല്ല വന്നപ്പോൾ കൊണ്ടുവന്നതും അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും വിശപ്പേക്കാറല്ലോ പിന്നെ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ എന്ത് കഴിക്കാൻ കൊടുത്താലും വണ്ടം വെച്ചാൽ വാണ്ട അപ്പോൾ വിശക്കണില്ല പറയും ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചാകുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല എപ്പോഴും വിശപ്പും കാര്യമൊക്കെ ആയിക്കാര്യം അപ്പോൾ ഒക്കെ വെറുതെ അവിടെ ഇരിക്കണം അപ്പോൾ ഞാൻ ആ മാങ്ങയൊക്കെ കഴുകി പൂണ്ടാണ്ട് ഒരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സിറ്റോട്ട് കൊണ്ടേ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒക്കെ അവിടെ വട്ടത്തിൽ ഇരിക്കണുണ്ട് ഇങ്ങനെ കുട്ടികൾ എല്ലാവരും ഉണ്ടാകുമ്പം ഇതേപോലെ ഒരുമിച്ച് ഫുഡൊക്കെ ഒരുക്ക് കൊടുക്കണം അങ്ങനെ ആകുമ്പം ഒരുമിച്ച് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് സ്നേഹം കൂടും അതാണ് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല സ്നേഹിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലേ പിന്നെ സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത്രക്ക് സ്നേഹം തോന്നാത്ത എന്താ വെച്ചാൽ പിന്നെ ഒക്കെ എന്താ പറയുക ഒറ്റക്ക് തിന്ന് ശീലിക്കാന്നൊക്കെ പറയില്ലേ വേറെ ആർക്കും കൊടുക്കാതെ അങ്ങനെയൊക്കെ അമ്മമാർ പറയുന്നത് കേൾക്കാം ഇതിപ്പോൾ ഇങ്ങനെ കുട്ടികൾ കഴിക്കണേ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഓരോരുത്തർ എടുത്താണ്ട് ഓരോ മറ്റൊക്കെ കൊടുക്കുമ്പോഴും എല്ലാവരും ഒരുമിച്ചിരുന്നാണ്ട് അങ്ങനെ കഴിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം തന്നെയാണല്ലേ എനിക്കിതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുട്ടികൾക്ക് പിന്നെ മാങ്ങയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കിച്ചണിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേറ്റിൽ അങ്ങനെ ഞങ്ങളും അതൊക്കെ എടുത്ത് തിന്നു പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പയറാണ് അപ്പോൾ അത് അവിടെ നാത്തൂന് പിന്നെ പയറൊക്കെ അരിയുന്നുണ്ട് പിന്നെ കറി ഉണ്ടാക്കൽ ഇമ്മൻ്റെ ഡ്യൂട്ടി തന്നെ അത് കഴിഞ്ഞിരിക്കണു കേട്ടോ അത് ഇവിടെ വറുത്ത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പനല തേങ്ങയും നല്ല ജീരമൊക്കെ കരച്ച് ഒഴിച്ചാൽ മതി എന്നൊക്കെ അതൊക്കെ ഉമ്മ റെഡിയാക്കിയിരിക്കണ് അപ്പം മാൻ്റെ മോരുകറി അടിപൊളി ടേസ്റ്റ് ചെയ്യും പിന്നെ നമ്മളിവിടെ ബീഫ് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിന് അതിൽ ഞാൻ കറിവേപ്പിൻ്റെ അല്ല ഇട്ടിട്ടില്ല കേട്ടോ അപ്പം എനിക്ക് കറിവേപ്പിൻ്റെ ഇല ഒക്കെ പറിച്ചു കൊണ്ടെന്ന് കറിവേപ്പിൻ്റെ ലീക്ക് ഇട്ടു ബീഫ് വെച്ചിട്ടിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ ബീഫ് ഒരു മണിക്കൂർ എന്തായാലും വേണ്ടേലും വേവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ സമയം ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പത്ത് മണി ആകുമ്പോൾ തന്നെ നമ്മളെ അടിക്കലും തുടക്കലും അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കളോടൊക്കെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാവുമ്പം ഓരോരുത്തർ ഓരോ ജോലി ചെയ്യുമ്പം പെട്ടെന്ന് നമ്മുടെ ജോലി അളക്കെ തീരുമല്ലോ അപ്പോൾ അതൊക്കെ കറിവേപ്പിനെല്ലാം ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താണ്ട് തീയൊക്കെ നല്ലോണം കത്തിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാനും പോയി കുളിച്ചൊക്കെ വന്ന് അപ്പോൾ തന്നെ പിന്നെ ഇവിടെ പയറുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് പയറുപ്പേരി കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടിപ്പിച്ചിട്ടോ ഉപ്പും പച്ചമുളകുമൊക്കെ ഇട്ടാണ്ട് പിന്നെ മണ്ണിൻ്റെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ്ട് ചെറു വെള്ളിയൊക്കെ അരിഞ്ഞ് തൂമിച്ചാണ്ട് അതിക്കിട്ടു കൊടുത്തു അപ്പോൾ കുക്കറിലാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെന്ത് നല്ലോണം കുഴഞ്ഞു പോയിട്ടോ ഒന്നുമില്ല കേട്ടോ പിന്നെ അവിടെ രണ്ട് തത്തമ്മ കുട്ടികളുണ്ട് കേട്ടോ ഒന്ന് നമ്മൾ ഐഫക്കുട്ടിയാണ് ഒന്നിൻ്റെ മൂത്താപ്പാൻ്റെ മോൻ്റെ കുട്ടിയാണ് അപ്പോൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണ് അയഫക്കുട്ടി ഉള്ള രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണയൊക്കെ തേച്ചെടുത്ത് അങ്ങനെ കുളിക്കാനൊക്കെ പോയി പിന്നെ ബീഫൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ബീഫൊക്കെ വന്നും അതാ ബീഫ് തൂമിക്കണുണ്ട് അപ്പോൾ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഒരു സവാള അരിഞ്ഞതും കറിവേപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് കൊടുത്തു ഇക്ക് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കുറേ ശ്രമം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വേവിച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിൽ കുറച്ച് ഇങ്ങനെ കറി ഉണ്ട് കേട്ടോ ബീഫിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ വെച്ചും ചെയ്തു നമുക്ക് ഇന്നലെ ഉണ്ടാക്കി നെയ്ച്ചോറ് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതിൽ കറി ആക്കാമെന്ന് വിചാരിച്ചു ഇനി ബീഫ് കുറച്ചു നേരം ഈ ഒരു ചട്ടിയിൽ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കന തീയൊന്നും കത്തിക്കണ്ട കനലുമ്പല് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി എന്നാൽ അതിൽ കടന്നിട്ട് അങ്ങനെ മുരിഞ്ഞു വന്ന് നല്ല ടേസ്റ്റ് ആയിക്കോളും അങ്ങനെ കുറച്ച് നേരം അടുപ്പത്തൊക്കെ വെച്ച് പിന്നെ അത് ആ അടുപ്പത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബീഫ് വരട്ടിയതും പയറുപ്പേരിയും മോരുകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ലോഹർ ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ആദ്യം മക്കൾക്കൊക്കെ വിളമ്പി കൊടുത്തു ഒരു കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളും എല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അതായത് രണ്ടും ഒരു കന്നാസും കടലാസാണ് കേട്ടോ അത് രണ്ടും ഒപ്പേക്കാരം പിന്നെ എപ്പോഴും കളിക്കാനും അതേപോലെ കുളിക്കാനും കഴിക്കാനും എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടുപേരും ഒപ്പേക്കാറുട്ടോ പിന്നെ ഞാനും ഇതൊരു പ്ലേറ്റൊക്കെ ചോറൊക്കെ വിളമ്പിട്ടുണ്ട് അപ്പം മന കുമ്പളങ്ങിയും മാങ്ങിയൊക്കെ ഇട്ടിട്ടുള്ള മോരുകറിയും ബീഫ് വരട്ടിയതും പയറു പേരിയും അച്ചാരൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു കുടുത്തൊക്കെ പിടിച്ച് കുറച്ച് നേരം ഒന്ന് കടന്നു ഇറങ്ങിയൊക്കെ ചെയ്തു പിന്നെ ഇതാ കുട്ടികൾ ഇങ്ങനെ വിളിച്ചാർക്കുണ്ടെന്നു കേട്ടോ എന്ന് വെച്ചാൽ മഴ പെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ വന്ന് വീഡിയോ എടുത്തോന്നൊക്കെ പറഞ്ഞ് അപ്പോൾ മഴ കണ്ടിട്ട് കുറേ ആയില്ലേ നമ്മളെ അവിടുത്തെ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പം ഈ ഒരു മഴ പെയ്യുന്നത് ഈ ഒരു വർഷത്തിൽ പിന്നെ നമ്മളെ കുറേ കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു ഓരോ ഭാഗത്തേക്കൊക്കെ മഴ പെയ്തിക്കണ് ഇങ്ങോട്ട് മഴ പെയ്തി എന്നൊക്കെ ചോദിച്ചിരുന്നു ഇവിടുത്തെ അന്നാണ് കേട്ടോ ഇപ്പം മഴ പെയ്യുന്നത് ഒരു വർഷത്തത്തെ വേനൽ മഴ ഫസ്റ്റ് പെയ്യാണ് പിന്നെ അധികം നല്ല എന്ന് പറയാനൊന്നുമില്ല റോഡൊക്കെ ഒന്ന് നനയാ മാത്രം ചെറുതായിട്ടൊരു മഴ കേട്ടോ ഇനിയിപ്പോൾ തൊടു കൂടിയൊക്കെ പുല്ലും മുളക്കാനൊക്കെ ഈ ഒരു മഴ മതില്ലേ ആടുകളും പശു ആളൊക്കെ എല്ലാ ആൾക്കാർക്ക് പിന്നെ പുല്ലരിയാണെങ്കിലും അതേപോലെ ആടാളെ തീറ്റാനൊക്കെ എല്ലാ ആൾക്കാർക്ക് പിന്നെ പുല്ലൊന്നും ഇല്ലെങ്കിൽ കെതിയടല്ലേ അപ്പോൾ അതിനൊക്കെ ചെറുതായിട്ടൊരു മഴ പുല്ലൊക്കെ മുളക്കൊഴിക്കാരം അങ്ങനെ ആ മഴ പെയ്തും ചെയ്തു ചോർന്നും ചെയ്തു പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേന് ചായ ഒക്കെ ഉണ്ടാക്കിയാണ്ട് സിറ്റോട്ട് കൊണ്ടുവന്നാണ്ടാണ് കേട്ടോ കുടിക്കണത് ബിസ്ക്കറ്റും കേക്കൊക്കെ ഉണ്ടേന് ചായക്കാടി അങ്ങനെ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തു ഞങ്ങളും ചായ ഒക്കെ കുടിച്ചിനിപ്പോൾ നമുക്ക് വൈകുന്നേരത്തിനുള്ള ഫുഡ് നോക്കണ്ടേ അപ്പോൾ ഇന്നിപ്പോൾ പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞേക്കാണ് കേട്ടോ അപ്പോൾ നാത്തൂന് പിന്നെ ചിക്കൻ കറിയൊക്കെയുള്ള സവാളരി ഉണ്ട് നാത്തൂന് പറഞ്ഞാൽ എൻ്റെ മൂത്താപ്പാൻ്റെ മോൻ്റെ വൈഫിനെയാണ് കേട്ടേ നാത്തൂനെന്ന് പറയുന്നത് ഇവിടെ എനിക്കൊരു നാത്തൂനുള്ളൂ അപ്പോൾ അവിടെ എല്ലാവരും വിരുന്ന് പോയിക്കണം അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണം പറഞ്ഞു അപ്പോൾ പൊറോട്ട കൊണ്ടുവരണല്ലേ ഏതായാലും അപ്പോൾ പൊറോട്ടയും പിന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് കിഴിപ്പൊറോട്ട ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാണ്ട് ഒരു വാഴൻ്റെ പറിക്കാനൊക്കെ പോയിക്കണം കേട്ടോ ഇതാ പൊറോട്ടയൊക്കെ കൊണ്ടുവന്ന് നിൽക്കുന്നത് പിന്നെ അതേപോലെ ചിക്കനൊക്കെ കഴുകി സവാള സവാളപ്പോൾ ഓള അരിയിൽ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പൊറോട്ട ഇങ്ങനെ രാത്രി ഫുഡായിട്ട് കഴിക്കാനൊന്നും പറ്റൂല അല്ലേ വയറിന് കന കേൾക്കാനും എന്നാലും എപ്പളൊന്നുമില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെയല്ലേ അപ്പോൾ കുട്ടികൾക്ക് അത് മതി എന്ന് പറഞ്ഞപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ് പൊറോട്ട അപ്പോൾ ഞാൻ അവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ കറി പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസിപ്പിയൊന്നും കാണിക്കണില്ല കേട്ടോ നമ്മൾ പിന്നെ പിന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് സവാളയൊക്കെ ഒക്കെ വഴറ്റിയെടുക്കുമല്ലോ സവാള വഴറ്റി തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ചിക്കനൊക്കെ ഇട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തത് ആ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ വാഴണ്ടലൊക്കെ കുട്ടികൾ മുറിച്ച് പാകമാക്കി കൊണ്ടുവന്ന് തന്നിരിക്കുന്നുട്ടോ പിന്നെ വാഴണ്ടലുള്ള അതിനനുസരിച്ചിട്ട് കിഴി കെട്ട ബാക്കിയുള്ളത് അങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കിഴി കെട്ടിയപ്പോൾ തന്നെ പിന്നെ വാഴൻഡല തീർന്നു ഇനിയിപ്പോൾ രാത്രിയല്ല വാഴ്ചല വെട്ടിക്കൊണ്ടുവരാനൊന്നും പോകാനൊന്നും നിന്നില്ല അപ്പോൾ കുറച്ച് പിന്നെ നമ്മൾ കിഴി കെട്ടിയത് ഇതാ ഞാനൊരു ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ ബോധ്യല്ലേ ഓർക്ക് കിഴി കെട്ടിയത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ കിഴിപ്പൊറാട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ഇക്കാര്യം എന്നാലും ഞാൻ വെറുതെ വീഡിയോയിലൊന്നു കാണിച്ചു എന്നുള്ളുട്ടോ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിക്കല്ല പിന്നെ അതേപോലെ തന്നെ പാൽ പാൽപ്പൊറാട്ട അതൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലേ കഴിക്കാൻ അപ്പോൾ ഇതിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ എന്നാലും കുറച്ച് വാഴ്ലിയിലൊക്കെ ആക്കിയിട്ട് ഞാൻ ഞാനിതേപോലെ കിഴിയൊക്കെ കെട്ടി വലിയൊരു പാത്രത്തൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഗ്യാസുമ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിക്ക് പാൽ ചായ ആണ് ഇട്ടുണ്ടാക്കണത് പാൽ ചായ അപ്പുറത്ത് അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് അങ്ങനെ അടി ഉണ്ടാവില്ല ചെറിയ തീയിൽ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് കിഴിപ്പൊറാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞാനിത് വേറെ പാത്രത്തൊക്കെ കാക്കി കൊടുക്കട്ടെട്ടോ അപ്പോൾ കുട്ടികളവിടെ വിഷക്കണുണ്ട് എന്ന് പറഞ്ഞാണ്ട് തിരക്ക് കൂട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് സമയം ആവി കയറ്റി വെക്കാനൊന്നും കിട്ടിയില്ല ശരിക്കും ഈ വാഴണ്ടലിൻ്റെ കളർ ഇങ്ങനെ മാറണം നല്ലോണം വാടിയിട്ട് നല്ലോണം പിന്നെ ആവി കയറണം ഇത് കാവിയൊക്കെ കയറിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ സമയം നിൽക്കേണ്ടേനീ തോന്നിയിട്ട് എനിക്ക് പിന്നെ ഫ്ലെയിം കൂട്ടി വെക്കാൻ പറ്റില്ല ഈ ഫ്ലെയിമ് കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അടിഭാഗമൊക്കെ കരിയും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്തായാലും പൊറോട്ടയും വേവിച്ചതാണ് അതേപോലെ തന്നെ ചിക്കനും വേവി ചിക്കൻ കറിയും വേവിച്ചതല്ലേ അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ അതാ നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട് വരുന്നിട്ടോ ഇത് തുറന്നപ്പോൾ നല്ലോണം സെറ്റായി ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വാഴൻറ്റലിൻ്റെയും പിന്നെ അതേപോലെ തന്നെ പൊറോട്ടൻ്റെയും ചിക്കൻ കറീൻ്റെയും ഒക്കെ ആ ഒരു സ്മെല്ല് നല്ലോണം മൂക്കൊക്കെ വരുന്നിട്ട് അത് കെട്ടഴിച്ചപ്പോൾ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും അപ്പോൾ ഓരോ സന്തോഷമില്ല നമ്മളെ സന്തോഷം അവരിങ്ങനെ എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചപ്പം നമുക്ക് ഉള്ളത് വെച്ചാണ്ട് എന്തേലും ഒക്കെ സ്പെഷ്യൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് തോന്നിയത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാട്ടെ ഞാൻ ഇനിയിപ്പോൾ എന്നാൽ എല്ലാവർക്കും ഇങ്ങനെ കൂടാൻ പറ്റുന്നൊന്നും അറിയില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്കൂളും ഇല്ല മദ്രസ് ഇല്ല അങ്ങനൊരു ഒഴിവ് കിട്ടിയതല്ലേ നമുക്ക് പിന്നെ ഞാനും അനീത്തിയൊക്കെ ഇപ്പോൾ മരിച്ചിട്ട് ആദ്യമായിട്ടോ എത്ര ദിവസം നിൽക്കണം അപ്പോൾ നമ്മൾ എട്ട് ദിവസമായി വന്നിട്ട് എട്ട് ദിവസം കഴിഞ്ഞു ഇനി ഇൻഷാല്ല എല്ലാവരും നാളെ രാവിലെ പോവും അപ്പോൾ ഇതിൻ്റെ മൂത്താപ്പാൻ്റെ വലിയ മോനാണ് പിന്നെ ഓനും ഫുഡായിക്കാം അങ്ങോട്ടോ വന്നീനിയത് പിന്നെ എന്താ അവൻ്റെ വൈഫ് പെരുന്നാക്ക് വിരുന്നു പോയതാണ് അപ്പം മോനോടും വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ വന്നപ്പോൾ അതാ കോൺ ഐസ് ക്രീമൊക്കെ കൊണ്ടുവന്നേനി അങ്ങനെ കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവർക്ക് കോൺ ഐസ് ക്രീമൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ഇനി ഇപ്പം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും അവനോൻ്റെ വീട്ടിൽ പോവും അപ്പം ഇനി ഇൻഷാല്ല ഇനി എന്തേലൊക്കെ അതേപോലെ കൂടാൻ പറ്റുമെന്ന് വിചാരിക്കുക മക്കൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ ഇനിയിപ്പോൾ നാളെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും മൂഡ് ഓഫ് ആയിക്കണ നാളെ പോകേണ്ട മെച്ചാൽ രണ്ട് ദിവസം കൂടിയും കഴിഞ്ഞിട്ട് പോവാൻ എന്നാട്ടാ പറയുന്നത് അപ്പം നാളെ നമുക്ക് കുട്ടികൾക്ക് മദ്രസ് ഒക്കെ തുറക്കും നാളെല്ലാം നാളെ വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച മദ്രസ് ഒക്കെ തുറക്കും മക്കൾക്ക് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച നമ്മളെ വീട്ടിൽ പോകും ഇത് നമ്മൾ വ്യാഴാഴ്ച അടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്